ശ്രീ സത്യസായി സച്ചരിതം തപോവന പാരായണം 14-ാം ദിവസം അധ്യായം 4 ഭാഗം 4. പൗരാണിക ഗ്രന്ഥങ്ങളിൽ സായിബാബയെക്കുറിച്ച് പരാമർശം. ഡോക്ടർ ഇ.വി.വി. ശാസ്ത്രി, ഇന്ത്യയിലെ അസ്ട്രോളജിക്കൽ റിസർച്ച് സൊസൈറ്റി അംഗം. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മഹർഷി ഈശ്വരന്മാർ കുറിച്ചിട്ട ധാരാളം നാഡീഗ്രന്ഥങ്ങൾ അദ്ദേഹം പഠിക്കുകയുണ്ടായി. അതിൽ ഭഗവാൻ ശ്രീ സത്യസായിബാബയെക്കുറിച്ചുള്ള അമ്പരപ്പിക്കുന്ന പരാമർശം ശാസ്ത്രി കണ്ടെത്തുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിലെ ചില ഭാഗങ്ങൾ താഴെ. അഗസ്ത്യനാഡി അരുളുന്നു, മിന്നൽപ്പിണർ വേഗതയിൽ സത്യസായിബാബ രോഗികളെ സുഖപ്പെടുത്തും. തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം അവിടുന്ന് ആരോഗ്യം നൽകും. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കും. ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് ധാരാളം ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കും. മാനവകുലത്തിൽ ആധ്യാത്മികത പരിപോഷിപ്പിക്കും. ധർമ്മ പുനഃസ്ഥാപനം, ധർമ്മപ്രചരണം, ഇത് രണ്ടുമാണ് ബാബയുടെ ദൗത്യത്തിലെ പ്രധാന പ്രത്യേകതകൾ. ആദ്യ അവതാരത്തിൽ അവിടുന്ന് ഷിർദി സായിബാബയാകും. അവിടുന്ന് ദയാസ്വരൂപൻ, പ്രേമസ്വരൂപൻ. അവിടുന്ന് പ്രപഞ്ച പിതാവാകുന്നു. അവിടുന്ന് ഈശ്വരന്റെ സർവാനുകമ്പയുള്ള അവതാരം. ഗുരു, സംരക്ഷകൻ, ജഗത് പിതാവ് എന്നിവയെല്ലാമായിരിക്കും. ബുധനാഡി പ്രവചിക്കുന്നു, ബാബ സദാ ആനന്ദസാഗരത്തിൽ ആണ്ടിരിക്കും. ശുഖനാഡി അരുളുന്നു, അവിടുത്തെ ധാമം പ്രശാന്തി നിലയം എന്നറിയപ്പെടും. സത്യം, ധർമ്മം, ശാന്തി, പ്രേമം എന്നീ തത്വങ്ങളിലൂന്നി അവിടുന്ന് ശാന്തി സ്ഥാപിക്കുകയും ലോകം മുഴുവൻ അത് വ്യാപിപ്പിക്കുകയും ചെയ്യും. മാനവ വംശത്തെ സേവിക്കുന്നതിൽ അവിടുന്ന് സദാ ആഹ്ലാദവാനായിരിക്കും. സമസ്ത ശക്തികളും സിദ്ധികളും അവിടുത്തേക്ക് അധീനം. ഈ ദിവ്യഭാവങ്ങളുള്ളവൻ പൂർവകാലത്ത് ഷിർദിവാസിയായിരിക്കും. അവിടുന്ന് സങ്കല്പസിദ്ധനാകുന്നു, അതായത് സങ്കല്പിക്കുന്നത് സാധിക്കുന്നു. അവിടുന്ന് നിർവികൽപ്പ സമാധി തലത്തിലായിരിക്കും. അവിടുന്ന് ഈശ്വരാവതാരം തന്നെ. ബ്രഹ്മനാഡി ശ്രീ ചിന്നാദുരൈ ബ്രഹ്മനാഡി നോക്കിയപ്പോൾ ഭഗവാൻ ശ്രീ സത്യസായിബാബയെക്കുറിച്ച് കൃത്യമായ പരാമർശം കണ്ടെത്താനായി. അവിടുത്തെ ജീവിതത്തിൽ വ്യാഴാഴ്ച പവിത്ര ദിനമായി മാറും. തന്റെ ജീവിത രീതിയിൽ, പ്രവൃത്തിയിൽ അവിടുന്ന് പുട്ടപർത്തിയിലെ ഒരു സാധാരണ വ്യക്തി എന്ന മിഥ്യാധാരണ സൃഷ്ടിച്ചെടുക്കും. നാരായണ എന്ന നാമം സ്വീകരിക്കും. ശിവശക്തി അവതാരമായിരിക്കും. ഷിർദി സായിയുടെ പുനരവതാരമായിരിക്കും. പ്രശാന്തമായ ചിത്രാവതി നദീതീരത്തായിരിക്കും ജന്മം സ്വീകരിക്കുക. പരമശാന്തിയുടെ സ്വരൂപമായിരിക്കും അവിടുന്ന്. പഴനി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വളരെ സൂക്ഷിച്ച് സംരക്ഷിച്ചിരിക്കുന്ന നാഡിയിൽ ഇങ്ങനെ കാണുന്നു. തമിഴ്നാട്, കേരളം, കർണാടക എന്നിവയാൽ വലയം ചെയ്തിരിക്കുന്ന ആന്ധ്രയിൽ ചിത്രാവതി തീരത്ത് ഈശ്വരൻ സ്വയം അവതരിക്കും. അവിടുത്തെ നാമം സത്യനാരായണൻ. അവിടുന്ന് മഹാനായ യോഗി, പരമോന്നതനായ യോഗി. അവിടുന്ന് ഒരിക്കലും നിദ്രയിലേക്ക് പോവുകയേയില്ല. പത്മപുരാണം. പത്മപുരാണത്തിൽ മഹാനായ മഹർഷി പരാശരൻ കുറിച്ചിട്ടിരിക്കുന്നു. പർത്തി എന്ന ഗ്രാമത്തിൽ സത്യമെന്ന പേരോടുകൂടി ഒരാൾ ജനിക്കും. ഉയരം 5 അടി 3 ഇഞ്ച്. ലോകം മുഴുവനും ആകർഷിച്ച് തന്നിലെ കടുപ്പിക്കുന്ന ശക്തിയേറിയ കാന്തം പോലെ അവിടുന്ന് പ്രവർത്തിക്കും. വിൽസൺ എന്ന വെള്ളക്കാരൻ പത്മപുരാണം ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തിട്ടുണ്ടെന്ന് ബാബ ഒരിക്കൽ അരുളി. സമ്പൂർണ്ണ ജൈമിനി ഭാരതത്തിൽ സത്യസായിയെക്കുറിച്ച് വ്യക്തമായ പരാമർശമുണ്ടെന്നും അത് ആധ്യാത്മികമായി വളരെ ഉയർന്ന വ്യക്തികളുടെ കൈവശമുണ്ടെന്നും സ്വാമി അരുളിയിട്ടുണ്ട്. ശ്രീ അരവിന്ദോ മഹായോഗി മഹർഷി പോണ്ടിച്ചേരിയിലെ തന്റെ ആശ്രമത്തിൽ അദ്ദേഹം കഠിന തപസ്സിൽ മുഴുകിയിരുന്നു. 1923-1926 കാലഘട്ടത്തിൽ മാനവവംശത്തിന്റെ ആധ്യാത്മിക ഉന്നതിക്കായി ഈശ്വരൻ അവതരിക്കണമെന്നതായിരുന്നു ആ പുണ്യപുരുഷന്റെ പ്രാർത്ഥന. 1926 നവംബർ 24 സമാധിയിൽ നിന്നുണർന്ന് പുറത്തേക്കിറങ്ങി അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇന്നലെ ഭൂമിയിൽ ഈശ്വരൻ സ്വയം അവതരിച്ചു. തന്റെ അനന്തമായ ദിവ്യശക്തിയാൽ അവിടുന്ന് മാനവകുലത്തിന്റെ മനസ്സ് ഉയരത്തിലേക്ക്, ഉദാത്ത ലക്ഷ്യത്തിലേക്ക് നിയന്ത്രിച്ചുവിടും. സമസ്ത ഹൃദയങ്ങളിലും അവിടുന്ന് ആധ്യാത്മിക ദീപം കൊളുത്തും. അവിടുത്തെ ദൈവികനാദം മാനവ വംശത്തിന്റെ മുഴുവൻ ചെവികളിൽ മുഴങ്ങും. അവതാര ദിനത്തെക്കുറിച്ചുള്ള മഹർഷിയുടെ പരാമർശത്തിൽ നിന്നും അത് ശ്രീ സത്യസായി ആണെന്ന് വളരെ വ്യക്തം. പ്രവാചകനായ മുഹമ്മദിന്റെ ശരീരത്യാഗത്തിന് ശേഷം 7 നൂറ്റാണ്ട് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ 25 വാല്യങ്ങളായി പ്രസിദ്ധീകരിച്ചു. ഈ ശേഖരത്തിന്റെ പേര് ദി ഓഷൻ ഓഫ് ലൈറ്റ് എന്നാണ്.
ലോകത്ത് ഇനി വരാൻ പോകുന്ന ഗുരുവിന്റെ പ്രതീകാത്മകമായ ധാരാളം ലക്ഷണങ്ങൾ ഈ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. അവ ചുവടെ ശിരസിൽ കനത്ത മുടിയുണ്ടായിരിക്കും, നെറ്റി വിശാലം, കവളിൽ മറുക, വൃത്തിയായി ക്ഷൗരം ചെയ്ത മുഖം, ഒരു ജോടി വസ്ത്രം ധരിക്കും, അഗ്നിപ്രഭയാളുന്ന ചുവന്ന നിറം വസ്ത്രത്തിന്, മുഖത്തിന്റെ നിറം ചിലപ്പോൾ ചെമ്പ് കണക്കെ, ചിലപ്പോൾ സ്വർണം പോലെ, മറ്റു ചിലപ്പോൾ തവിട്ടുനിറം, ചിലപ്പോൾ ചന്ദ്രനെ പോൽ. ശാരീരിക രൂപം ചെറുതായിരിക്കും, സ്ത്രീകളുടേതുപോലെ പാദങ്ങൾ. ജനനം മുതലേ സമസ്ത ജ്ഞാനവും അവനിലുണ്ടായിരിക്കും. ലോകമതങ്ങളുടെ സമസ്ത നിയമ സമുച്ചയവും തത്വങ്ങളും അവനിൽ ജനനം മുതലേ ഉണ്ട്. ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് എന്തും നൽകുവാൻ അവിടത്തേക്ക് കഴിയും. ലോകത്തിലെ സമസ്ത സമ്പത്തുക്കളും അവിടുത്തെ പാദങ്ങളിലെത്തും. അവിടുന്ന് ഭക്തന്മാരുടെ ഇടയിലൂടെ പോകും, അവർക്കിടയിലൂടെ സഞ്ചരിച്ച് ശിരസിൽ സ്പർശിക്കും. അവനിൽ മിഴികൾ ഉറപ്പിക്കുന്നവർ പരമാനന്ദം അനുഭവിക്കും, കുന്നിൻ മുകളിൽ താമസമാക്കും. 95 വർഷത്തോളം അവിടുന്ന് സശരീരനായി ഉണ്ടാകും. അവിടുന്ന് ലോകം ശാന്തിപൂർണമാക്കും, പ്രശാന്തമാക്കും. ഈ ലോകേശ്വരൻ തൻ്റെ തന്നെ രൂപങ്ങൾ, അതായത് പ്രതീകങ്ങൾ, ശരീരത്തിൽ നിന്നും വായിൽ നിന്നും സൃഷ്ടിക്കും. ഈ രീതിയിൽ 27 പരാമർശങ്ങൾ. ഇവയെല്ലാം വ്യക്തമായും തെറ്റില്ലാതെയും ഭഗവാൻ ശ്രീ സത്യസായി ബാബയുമായി സംബന്ധിപ്പിക്കാവുന്നതാണ്. നോസ്ട്രഡാം 16 ജീവിച്ചിരുന്ന ഈ ഫ്രഞ്ചുകാരനായ ഭാവി പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറീസ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വരാൻ പോകുന്ന ലോകത്തിൻ്റെ ഭരണാധികാരി വ്യാഴാഴ്ചകൾ പവിത്ര ദിനങ്ങളായി ഗണിക്കും. അവിടുത്തെ അനന്തമായ ശക്തിയിൽ, ജ്ഞാനത്തിൽ ലോകത്തിലെ സമസ്ത രാജ്യങ്ങളും അത്ഭുതപ്പെടും, അംഗീകരിക്കും. ലോകത്തിൻ്റെ എല്ലാ ദിക്കിൽ നിന്നും ജനങ്ങൾ അദ്ദേഹത്തെ വണങ്ങാനെത്തും. ബൈബിളിൽ വെളിപാട് ഭാഗം മഹാഗുരുവിൻ്റെ ആഗമനം വിവരിക്കുന്നു. ഒരു മാലാഖ ജോണിനു മുന്നിലെത്തി വെളിപ്പെടുത്തി, അതാ ഒരു വെള്ളക്കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തൻ എന്നും സത്യവാൻ എന്നും വിളിക്കപ്പെടുന്നു. അവൻ്റെ കണ്ണുകൾ അഗ്നി പോലെ, ശിരസിൽ അനേകം കിരീടങ്ങൾ, അവൻ രക്തനിറമുള്ള അങ്കി ധരിച്ചിരിക്കുന്നു. ദൈവവചനം എന്ന പേരിലാണ് അവൻ വിളിക്കപ്പെടുന്നത്. മൂർച്ചയുള്ള വാൾ അവൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്നു. കരുണയുടെയും പ്രേമത്തിൻ്റെയും മൂർത്തിരൂപമായ ഭഗവാൻ ശ്രീ സത്യസായി ബാബ ഇങ്ങനെ നിരവധി മതപരമായ പുണ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെടുന്നു. അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ പ്രണാമങ്ങൾ. ഓം ശ്രീ സത്യസായി പരബ്രഹ്മണേ നമഃ. ശാന്തി ശാന്തി ശാന്തി. 4 സമാപ്തം. ഓം തപോവനം. ശ്രീ സത്യസായി സച്ചരിതം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പുണ്യചരിതം. 5 ധർമ്മ പുനരുദ്ധാരണം, ക്ഷേത്ര നവോത്ഥാനം. ബദരീനാഥ്. പൗരാണിക ക്ഷേത്രങ്ങളിലെ ദേവതാസ്വരൂപങ്ങൾക്ക് ദിവ്യോർജം വീണ്ടും നൽകുക എന്നത് തൻ്റെ അവതാര ഉദ്ദേശ്യത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലൊന്നാണെന്ന് ഭഗവാൻ പലപ്പോഴും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പരിപാടികളുടെ ഭാഗമായി ഭഗവാൻ 1961 ജൂൺ 11 ഹിമാലയത്തിലെ സുപ്രസിദ്ധമായ ബദരീനാഥ ക്ഷേത്രത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. മാതാപിതാക്കളും ധാരാളം ഭക്തന്മാരും ഭഗവാനെ അനുഗമിച്ചു. ശ്രീ ബുർഗുല രാമകൃഷ്ണ റാവു UPയിലെ ഗവർണർ ഹരിദ്വാറിൽ വച്ച് യാത്രാസംഘത്തിൽ ചേർന്നു. ബാബ അവരോട് ഫലിതം കണക്കെ പറഞ്ഞു. സാധാരണഗതിയിൽ ഭക്തന്മാർ ബദരിയിൽ പോകുന്നത് ഭഗവാൻ ശ്രീനാരായണനെ ദർശിക്കുന്നതിനു വേണ്ടി. പക്ഷേ നിങ്ങളാകട്ടെ ഭഗവാൻ നാരായണനോടൊപ്പം അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള വിഗ്രഹം ദർശിക്കാനായി പോകുന്നു. ബദരീനാഥ ക്ഷേത്രത്തിൻ്റെ ആധ്യാത്മിക മഹിമ ബാബ ഇപ്രകാരം വിശദീകരിച്ചു. മഹാതപസ്വിയായ ശ്രീ ശങ്കരാചാര്യർ മഹാദേവനോട് പ്രാർത്ഥിക്കുകയും ഭഗവാനിൽ നിന്നും 5 സ്വീകരിക്കുകയും ചെയ്തു. ആചാര്യർ ആ 5 ബദരി, അതായത് UPയിൽ, പുരി ഒറീസയിൽ, ശൃംഗേരി കർണാടകയിലുള്ള, ദ്വാരക ഗുജറാത്തിലുള്ളത്, ചിദംബരം തമിഴ്നാട്ടിലുള്ളത് എന്നീ 5 പ്രതിഷ്ഠിച്ചു. ഏകദേശം 200 ഭക്തന്മാർ ബദരീനാഥ ക്ഷേത്രത്തിൽ അമിത ആനന്ദത്തോടെ ഇത് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ബാബ തൻ്റെ കൈത്തലം ചുഴറ്റി. 1000 ഇതളുള്ള പൊൻ താമരയോടുകൂടിയ ഒരു സ്വർണത്തളിക തൃക്കൈയിൽ കാണായി. ഭഗവാൻ സ്വർണത്താമര മറ്റൊരു വെള്ളിത്തളികയിൽ വെച്ചു. കൈ വീണ്ടും ചലിച്ചു. ഇപ്രാവശ്യം തൃക്കൈയിൽ പ്രത്യക്ഷമായത് ഒരു ലിംഗം. സ്വാമി വിശദീകരിച്ചു,
1200 വർഷങ്ങൾക്ക് മുൻപ് ശ്രീ ശങ്കരാചാര്യർ ബദരീനാഥ ഭഗവാന്റെ വിഗ്രഹത്തിനടിയിൽ പ്രതിഷ്ഠിച്ചതാണ് ഈ നേത്രലിംഗം. ഭക്തജനങ്ങൾ വരുന്നു, ദർശനം നടത്തുന്നു, ആരാധിക്കുന്നു. പക്ഷേ നേത്രലിംഗം അന്നു മുതൽ വിഗ്രഹത്തിനടിയിൽ അഗോചരമായി സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ മാത്രമാണ് ബാബയാൽ അത് ആരാധനയ്ക്കായി പുറത്തു കൊണ്ടുവന്നത്. നേത്രമെന്നാൽ സംസ്കൃതത്തിൽ കണ്ണ് എന്നർത്ഥം. ആ പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് നേത്രലിംഗം വ്യക്തമായി തുറന്ന കണ്ണുകളെ കാണിക്കുന്നു. ബാബ നേത്രലിംഗം സുവർണ താമരയിൽ വെച്ചു. വീണ്ടും ഭഗവാന്റെ കരങ്ങൾ ചലിച്ചു. തൃക്കയിൽ ഒരു വെള്ളിപ്പാത്രം, അതിൽ ഗംഗയുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രിയിലെ പവിത്ര ജലം. ഭഗവാൻ ആ വെള്ളിപ്പാത്രത്തിൻ്റെ താഴെ വിരൽ കൊണ്ട് സ്പർശിച്ചു. വിരൽ മാറ്റിയപ്പോൾ നേത്രലിംഗത്തിൽ ജലാഭിഷേകം ആരംഭിച്ചു. സ്വാമിയുടെ വിരൽ സ്പർശം വെള്ളിപ്പാത്രത്തിനടിയിൽ ദ്വാരം വീഴ്ത്തിയിരുന്നു. അഭിഷേകം കഴിഞ്ഞപ്പോൾ ശ്രീ സായിബാബ കൈ കുലുക്കി. സുവർണ രജത പുഷ്പങ്ങൾ പുറത്തേക്കൊഴുകി. പുഷ്പാഭിഷേകം പോലെ നേത്രലിംഗത്തെ അത് പൊതിഞ്ഞു. ശ്രീ പരമേശ്വരന് തുമ്പപ്പൂ വളരെ ഇഷ്ടമെന്ന് പ്രസിദ്ധം. ഇക്കാര്യം ക്ഷേത്ര പുരോഹിതൻ ബാബയോട് സൂചിപ്പിച്ചു. അവിടുന്ന് തുമ്പപ്പൂക്കളുടെ ഒരു കൂമ്പാരം തന്നെ ഉടൻ സൃഷ്ടിച്ചു. ആ പുഷ്പങ്ങളാൽ നേത്രലിംഗം പൂജിക്കപ്പെട്ടു. പൂജാദികളിലൂടെ, തൻ്റെ ദിവ്യശക്തിയിലൂടെ വിഭു നേത്രലിംഗത്തിന് വീണ്ടും ചൈതന്യം പകർന്നു. അതിനുശേഷം അതിരുന്ന അജ്ഞാതമായ പഴയ സ്ഥാനത്ത് ഭഗവാൻ ബദരീനാഥൻ്റെ വിഗ്രഹത്തിനടിയിൽ നേത്രലിംഗം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. യാത്രാസംഘം പർത്തിയിൽ തിരിച്ചെത്തി. ബദരീനാഥിലേക്ക് വരാൻ കഴിയാത്തവരോട് സ്വാമി സംസാരിച്ചു. ഒരിക്കലും നിരാശ വേണ്ട. സ്വാമി തുടർന്നു, നിങ്ങൾക്ക് തീർത്ഥാടനത്തിന് കഴിഞ്ഞില്ല. അതിൽ നിന്നുള്ള ആധ്യാത്മിക ഫലവും നഷ്ടമായി എന്നോർത്ത് ഖേദിക്കായിക. ഇവിടെ നിങ്ങൾക്കരികിൽ നിൽക്കുന്നത് സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ്. നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ തൊട്ടുമുന്നിൽ നാരായണൻ. ഹൃദയത്തിന് തൃപ്തി വരുവോളം ഈ നാരായണ ദർശനമായിക്കോളൂ. അങ്ങ് വിദൂരതയിൽ സ്ഥിതി ചെയ്യുന്ന നാരായണ വിഗ്രഹ ദർശനത്തിനായി എന്തിനു ദാഹിക്കുന്നു? നിങ്ങളുടെ മിഴികൾക്ക് തൊട്ടുമുന്നിൽ ഇവിടെ തന്നെയുള്ള നാരായണനെ, ജീവനോടെ ഇരിക്കുന്ന ഈ രൂപത്തെ ഭക്തിപൂർവം സമർപ്പണത്തോടെ ആരാധിക്കൂ. ആധ്യാത്മിക ആനന്ദം നേടൂ. വാരണാസി. ഇതുപോലെ തന്നെ അനുഗ്രഹം നേടി വീണ്ടും ചൈതന്യം വർദ്ധിച്ച മറ്റൊരു പൗരാണിക തീർത്ഥാടന കേന്ദ്രമുണ്ട്. ഭഗവാന്റെ തൃക്കരങ്ങളാൽ ആധ്യാത്മിക പ്രഭാവം വീണ്ടും അവിടെ പ്രചോദിപ്പിക്കപ്പെട്ടു. ഇപ്രാവശ്യത്തെ യാത്ര കാശിയിലേക്കായിരുന്നു. 1961 ഏപ്രിൽ 2 സ്വാമിക്കൊപ്പം മാതാപിതാക്കളും അന്നത്തെ UP ഗവർണർ ശ്രീ ബുർഗുല രാമകൃഷ്ണ റാവും മറ്റുള്ളവരും കൂടെ യാത്ര ചെയ്തു. വിശ്വേശ്വരലിംഗത്തിനടുത്തെത്തിയപ്പോൾ സാധാരണ അവിടുന്ന് ചെയ്യാറുള്ള വിധം കൈലാസ വിഭൂതി സൃഷ്ടിച്ച് ലിംഗത്തിൽ ത്രിപുണ്ഡ്രം വരയ്ക്കുകയും ചെയ്തു. അതിനുശേഷം സ്വാമി ചന്ദനച്ചാറ് സൃഷ്ടിച്ചു. ചന്ദനം ഭസ്മക്കുറിയുടെ മധ്യെ വൃത്താകൃതിയിൽ തൊടുവിച്ചു. വജ്രങ്ങളുടെയും മാണിക്യമണികളുടെയും മരതകമുത്തുകളുടെയും 3 വൃത്തങ്ങളുള്ള വെട്ടിത്തിളങ്ങുന്ന ഒരു സ്വർണ്ണാഭരണം പിന്നീട് സൃഷ്ടിച്ചു. ഭഗവാൻ അത് ചന്ദനം ചാർത്തിയതിന് മധ്യെ പതിപ്പിച്ചു. ഒരു മാത്ര നേരം കൊണ്ട് അതവിടെ ഉറച്ചു. ഭഗവാൻ വിശ്വനാഥൻ, കാശിയിലെ മഹാപ്രഭു, കൂടുതൽ തേജസ്വിയായി. ഓം ശ്രീ സായിരാം.